നമസ്കാരം. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന നാടൻ വിളകളിൽ ഒന്നാണ് നെയ്ക്കുമ്പളം. കുമ്പളങ്ങളിൽ ഔഷധ ഗുണമുള്ള ഇനമാണ് നെയ്ക്കുമ്പളം. വൈദ്യ കുമ്പളമെന്നും ഇതിന് പേരുണ്ട്. ചെറിയ തരത്തിലുള്ള നാടൻ കുമ്പളങ്ങയാണിത്. വിളഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ള പൊടി തൂവിയതുപോലെ കാണാം. സാധാരണ കുമ്പളത്തിനേക്കാൾ വലിപ്പം കുറവായ നെയ്ക്കുമ്പളം ഗുണത്തിൽ വളരെ മുന്നിലാണ്. ഔഷധ ഗുണമുള്ളതിനാലും ആയുർവേദ മരുന്നുകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നതിനാലുമാണ് നെയ്ക്കുമ്പളത്തിന് വൈദ്യകുമ്പളം എന്ന പേര് കിട്ടിയത്. കുഷ്മാണ്ഡസവം, കുഷ്മാണ്ഡകൃതം, ദശ സ്വാരസകൃതം, വാശാദി കഷായം തുടങ്ങിയ ഔഷധങ്ങളിൽ നെയ്ക്കുമ്പളം പ്രധാന ചേരുവയാണ്. നെയ്ക്കുമ്പളം കൃഷി വളരെ ലളിതമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് നെയ്ക്കുമ്പളം വിത്തുപാകി മുളപ്പിച്ച് നടാൻ പറ്റിയ സമയം. അധികം പരിചരണം ആവശ്യമില്ലാത്ത നെയ്ക്കുമ്പളം നട്ട് സമീപത്തുള്ള മരങ്ങളിൽ കയറ്റി കൊടുത്താൽ ധാരാളം കായകൾ ഉണ്ടാകും. അല്ലെങ്കിൽ പന്തലിട്ട് കൊടുത്തും വളർത്താം. 200 മുതൽ 500 ഗ്രാം വരെ തൂക്കമേ കായകൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതീവ രുചികരമായ നെയ്ക്കുമ്പളം മൂപ്പെത്താതെയും കറി വയ്ക്കാം. മൂപ്പെത്തിയ കായകൾ 3-4 മാസങ്ങൾ കേടുവരാതെ സൂക്ഷിച്ചു വയ്ക്കാം. നെയ്ക്കുമ്പളം നീര് പതിവായി കഴിക്കുന്നത് വാത പിത്ത രോഗങ്ങൾ ശമിപ്പിക്കുന്നു. ആമാശയ രോഗത്തിനും ഉത്തമമാണ്. മുറിവുണ്ടായാൽ ഇതിൻ്റെ ഇല ചതച്ച് കെട്ടി രക്തമൊലിപ്പ് നിർത്താം. രക്തസമ്മർദ്ദം, പ്രമേഹം, ദുർമേധസ് എന്നിവയ്ക്കും മരുന്നാണ്. ശരീരം തണുപ്പിക്കുവാനും നല്ലതാണ്. ദിവസവും വെറും വയറ്റിൽ നെയ്ക്കുമ്പളങ്ങയുടെ നീര് കഴിച്ചാൽ അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ കുറയും. തടങ്ങൾ 60 സെൻറ്റിമീറ്റർ വ്യാസത്തിലും 35 സെൻറ്റിമീറ്റർ താഴ്ചയിലും 2 മീറ്റർ അകലത്തിലും എടുത്ത തടത്തിൽ 10 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി, ഉണങ്ങിയ ഇലകൾ, അല്പം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കൂട്ടിച്ചേർത്ത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച വിത്തുകൾ പാവാം. 4-5 ദിവസം ഇടവിട്ട് മിതമായി നനച്ചു കൊടുക്കണം. 1 ആഴ്ച കൊണ്ട് വിത്തുകൾ മുളയ്ക്കും. 2 മാസം പ്രായമാകുന്നതോടെ ചെടി പൂവിടാൻ തുടങ്ങും. ഇതിന് 1 ആഴ്ച മുൻപ് നനയുടെ അളവ് കുറയ്ക്കണം. പൂവിടുന്നതോടെ തടം 1 250 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക്, 500 ഗ്രാം ചാരം എന്നിവ ചേർത്ത് കൊടുക്കണം. പഞ്ചക വിലയാനി തളിക്കുന്നത് കൂടുതൽ കായ് പിടുത്തത്തിന് ഉപകരിക്കും. ദീർഘവൃത്താകൃതിയിലുള്ള കായകൾക്ക് പച്ചനിറമാണ്. ഒരു ചെടിയിൽ നിന്നും 10 കുറയാത്ത കായകൾ ലഭിക്കും. അധികം കീടരോഗബാധകൾ കാണാറില്ല. കുരുടുപ്പിന് വെളുത്തുള്ളി വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഉപയോഗിച്ചാൽ മതി. മഞ്ഞളിപ്പ് കണ്ടാൽ തല മുറിച്ച് തൈര് വെച്ച് കെട്ടിയാൽ പുതുതായിട്ടുണ്ടാകുന്ന ഭാഗം രോഗവിമുക്തമായിരിക്കും. 80 മുതൽ 100 ദിവസം കൊണ്ട് വളർച്ച പൂർത്തിയാകും. ചെടികൾ ഉണങ്ങുന്നതോടെ കായകൾ മൂപ്പെത്തുന്നു. പുറന്തോടിന് കട്ടി കൂടുതലുള്ളതിനാൽ ദീർഘകാലം സൂക്ഷിക്കുവാനാകും. ഒരു ചെറിയ കുടുംബത്തിന് കറി വയ്ക്കാൻ പാകത്തിനുള്ളതാണ് നെയ്ക്കുമ്പളം. 200 മുതൽ 500 ഗ്രാം വരെയും 500 മുതൽ 1 കിലോ വരെയും വലുപ്പമുള്ള 2 തരം നെയ്ക്കുമ്പളങ്ങൾ നിലവിലുണ്ട്. ഔഷധ ഗുണം ഏറെ ഉള്ളതിനാൽ ഒരു കുമ്പളങ്ങയ്ക്ക് വിപണിയിൽ 50 രൂപ വരെ വില ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.